Hi friends, welcome to Pebbles. Today we are discussing about second chapter in maths, Manu's mischief. Okay, then all of you take your textbook and please open page number 16. Here you can see a picture. Can you see the picture? Yes, there are two children. What are they doing? I think they are playing. Then what can you see the? Yes, goats are there. How many goats? Three goats, okay. How many birds are there? Two birds. The birds are flying. Then how many chicks are there? 1, 2, 3, 4, 5. 5 chicks are there. How many flowers? Can you see the flowers? Yes, 3 flowers. Okay, these are groups. The birds group. How many birds in the birds group? 2 birds. How many chicks in the chicks group? 5. Then how many goats in the goats group? 3. Okay? അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കുറേ കൂട്ടങ്ങളെയാണ് കാണാൻ പറ്റുന്നത്. ആടുകളുടെ ഒരു കൂട്ടമുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടമുണ്ട്, പക്ഷികളുടെ കൂട്ടമുണ്ട്, പൂക്കളുടെ കൂട്ടങ്ങളുണ്ട്. ഓക്കെ, കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ പൂക്കളുടെ കൂട്ടത്തിൽ എത്ര പൂക്കളുണ്ട്? 3 പൂക്കളുണ്ട്. എത്ര പക്ഷികളുണ്ട്? 2 പക്ഷികൾ. പക്ഷികളുടെ കൂട്ടത്തിൽ 2 പക്ഷികളുണ്ട്. ആടുകളുടെ കൂട്ടത്തിൽ എത്ര ആടുകളുണ്ട്? 3 ആടുകളുണ്ട്. ഇനി നമുക്കൊരു കഥ പറയാം. 2 birds built a nest. A good nest, beautiful nest. The bird laid eggs. 1, 2, 3. 3 eggs. All 3 hatched. 3 small birds. Mother has come. Wow, 4 years of rice. എന്താണ് കഥ? 2 പക്ഷികൾ ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട്. മാവിൻ്റെ മുകളിൽ, ഒരു മരത്തിൻ്റെ മുകളിൽ 2 പക്ഷികൾ കൂടുണ്ടാക്കി. നല്ല കൂടായിരുന്നു, നല്ല ഭംഗിയുള്ള കൂടാണ്. ആ കൂട്ടിൽ പക്ഷി മുട്ടയിട്ടു. എത്ര മുട്ടയാണ് ഇട്ടത്? 1, 2, 3 മുട്ടകൾ ഇട്ടു. എല്ലാ മുട്ടകളും വിരിഞ്ഞു. 3 കിളിക്കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ അവർ കൂട്ടിലിരിക്കുന്ന സമയത്ത് അവരുടെ അമ്മ എവിടുന്നോ വരുന്നത് കാണുന്നുണ്ട്. എവിടുന്നാണ് വരുന്നത്? അമ്മയുടെ കൊക്കിൽ എന്താണുള്ളത്? ആ, നെൽക്കതിരുണ്ടല്ലേ. കിളിക്കുഞ്ഞുങ്ങൾക്ക് അമ്മ കിളി നെൽക്കതിര് കൊണ്ടുവരികയാണ്. ഇത് കണ്ടപ്പോ കിളിക്കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സന്തോഷായി. പിന്നീട് എന്താ സംഭവിച്ചത് നോക്കാം. പേജ് നമ്പർ 18 എടുത്തേ. മദർ, ലുക്ക്, 5 ചിൽഡ്രൻ ആർ ഡൗൺ ദർ. ഐ വാണ്ട് 2 ലിറ്റിൽ വൺ. I want 2 little birds. Mother, we are scared. Manu, one for me. അങ്ങനെ കിളിക്കുഞ്ഞുങ്ങൾക്ക് അമ്മക്കിളി നെൽക്കതിര് കൊണ്ടുവന്നതിന് ശേഷം അമ്മക്കിളിയോട് കിളിക്കുഞ്ഞുങ്ങൾ പറയാണേ, താഴെ 5 കുട്ടികളുണ്ട്. I want 2 little birds. എനിക്ക് 2 കുഞ്ഞുങ്ങളെ വേണം, 2 കിളിക്കുഞ്ഞുങ്ങളെ വേണം. അപ്പൊ കിളിക്കുഞ്ഞുങ്ങൾ അമ്മയോട് പറയാണേ, അമ്മേ ഞങ്ങൾക്ക് പേടിയാവുന്നു. 5 കുട്ടികളില് മനു വികൃതിയാണ്. മനു മരത്തിന് മുകളിലേക്ക് കയറുകയാണേ. അപ്പം മനുവിനോട് ബാക്കി കുട്ടികൾ പറയാണ്, 1 എനിക്ക് തരണം, 1 എനിക്ക് തരണം, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മനു മരത്തിന് മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ അമ്മക്കിളി എന്തു ചെയ്തു? നിങ്ങൾ കാണുന്നുണ്ടോ? അമ്മക്കിളി മനുവിന്റെ കണ്ണിന് ഒരു കൊത്തു കൊടുത്തു. അങ്ങനെ മനു മരത്തിന് മുകളിൽ നിന്നും താഴെ വീണു. കിളിക്കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി. കിളിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, വി ആർ സേഫ്. ഞങ്ങൾ സുരക്ഷിതരായി എന്ന് പറഞ്ഞു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല കഥയായിരുന്നുല്ലേ? മനു വികൃതിയാണല്ലേ, നിങ്ങളെപ്പോലെ ഒന്നും അല്ല മനു. മനു വളരെയധികം വികൃതി കുട്ടനാണ്. അപ്പോ നമ്മൾ കിളിക്കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? Then all of you take page number 19. Let us sing a song, okay? Elephant has one long trunk, one and only one. Bull has two long horns, two and only two. Coconut has three eyes, three and only three. Cat has four short legs, four and only four. Each hand has five fingers, five and only five. Let us sing the song once again. Elephant has one long trunk, one and only one. Bull has two long horns, two and only two. Coconut has three eyes, three and only three. Cat has four short legs, four and only four. Each hand has five fingers, five and only five. നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാവരും റെഡി അല്ലേ? Elephant has one long trunk, one and only one. Bull has two long horns, two and only two. Coconut has three eyes, three and only three. Cat has four short legs, four and only four. Each hand has five fingers, five and only five. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, then all of you take page number 20 to the garden. The five children were playing in the garden. The five children were playing in the garden. Here are so many flowers are there. So many plants are there. At the both side, I think it is a river on the both side, so there are so many plants. You can color the flowers which have same number of flowers in both side. Okay, understand? രണ്ട് സൈഡിലുള്ള ചെടികളിൽ ഒരേ നമ്പറിൽ വരുന്ന പൂക്കൾക്ക് ഒരേ കളർ കൊടുക്കണം. എല്ലാവരും റെഡി അല്ലേ? All of you take your crayons, then give color. First പ്ലാന്റിൽ എത്ര പൂക്കളുണ്ട്? There are two flowers. Then look at the other side. Can you see the two flowers? Then give the same color to the two flowers. ആദ്യത്തെ സൈഡിലുള്ള രണ്ട് പൂക്കൾക്ക് കൊടുക്കുന്ന അതേ കളർ നിങ്ങൾ മറ്റേ സൈഡിലുള്ള രണ്ട് പൂക്കൾക്കും കൊടുക്കണം. മനസ്സിലായല്ലോ? Then next picture. How many flowers on that next plant? There are four flowers. Then look at the other side. You can see four flowers. Then give the same color. Okay, then three flowers, then one flower, then five flowers. All of you finish? Then take page number 21. Friends at the garden. Count and draw dots. How many butterflies are there? Two butterflies. Then you should draw two dots. Next one. What is the next picture? It's a grasshopper. How many grasshopper are there? Only one. Then you should draw one dot. Then look at the next picture. How many parrots are there? Three parrots. How many dots you want to draw? Very good. Three dots. Then next picture. How many dogs? 1 2 3 4 5. Then how many dots you want to draw? 5 dots. Very good. Then next one. How many cats? 4 cats. Then you should draw 4 dots. Okay friends, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി രക്ഷിതാക്കളോടൊരു കാര്യം. രക്ഷിതാക്കൾ നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ ഗ്രൂപ്പുകളാക്കാൻ വീട്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്യിക്കുക. എക്സാമ്പിൾ, മഞ്ചാടി, മാലമുത്തുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെടുത്ത് നിങ്ങൾ പറയുന്ന നമ്പേഴ്സ് കുട്ടികളെ കൊണ്ട് ഗ്രൂപ്പുകളാക്കുക. നിങ്ങൾ 5 എന്ന് പറയുന്ന സമയത്ത് ആ ടോട്ടൽ മഞ്ചാടീസിൽ നിന്നും ഒരു 5 മഞ്ചാടീസ് മാറ്റിവെച്ച് ഇതൊരു ഗ്രൂപ്പ് എന്ന രീതിയിലേക്ക് മാറ്റാൻ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനങ്ങൾ വെച്ചും നിങ്ങൾക്ക് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ബൈ.